ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഡെസേർട്ടാട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചൈന ഗ്രാസോ ഒന്നും ചേർക്കുന്നില്ല, ചൈന ഗ്രാസോ ജലാറ്റിൻ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ മുകളിലത്തെ മൊത്തം കാരമലൈസ് ചെയ്ത ഒരു ബാറ്ററാണ്. പിന്നെ അടിയത്തതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഫ്താറിന്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അമുലിൻ്റെ ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാണ്: 1/4 കപ്പ് മൈദ, 1/4 കപ്പ് പാൽപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അപ്പോൾ ഇത് മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു 500 മില്ലി പാലാട്ടോ, ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ 500 മില്ലി പാൽ നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടില്ലേ ആ ഒരു പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ പാൽപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലോറും മൈദയും കൂടെ നമ്മൾ കുറച്ച് പാൽ ചേർത്തിട്ട് അത് പാലും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് നടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ മിക്സി ചെയ്യാതിരിക്കരുത്. അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടായി പോകും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് വാനില എസൻസ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചൊരു ലൈറ്റായിട്ടുള്ള വാനില എസൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൂടെ ഉണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ അത് ഓപ്ഷനലാണ്. അപ്പോൾ നമ്മളുടെ മിൽക്ക് പൗഡറൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, അപ്പോൾ അത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിൽക്ക് പൗഡർ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്തതാണ്, ഓപ്ഷനിലാണ്, ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയതിന് ശേഷം ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൂൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ജെല്ല് രൂപത്തിൽ, അപ്പോൾ നമ്മൾ ചൈന ഗ്രാസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു രൂപത്തിൽ വരില്ലേ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് കൂൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ ഒരു 200 മില്ലി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മേലത്തെ ലെയറിൻ്റെ കാരമലൈസ്ഡ് മിക്സിനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 1/4 കപ്പ് ഷുഗർ ഒരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം വെള്ളം വേണ്ട, പെട്ടെന്ന് ഒരു ഷുഗർ സിറപ്പ് പോലെ ആയി വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ, ഒരു ഗോൾഡൻ കളറായി വരണം. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ കാരമലിൻ്റെ ഒരു കളർ അതാണ്. അപ്പോൾ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടായി പോവും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്യുക, ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ്, അതായത് ഡെസേർട്ടിൻ്റെ മിക്സിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ നമ്മൾ കാരമൽ ചെയ്ത ആ മിക്സ് ഷുഗറിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് വെക്കുന്നത്. അപ്പോൾ എന്നാലും ഇത് പെട്ടെന്ന് സെറ്റായി വരുള്ളൂ, ഇത് കോൺഫ്ലോറും കൂടെ അല്ല. അപ്പോൾ നമ്മൾ ഫ്രീസറിലൊന്ന് വെക്കുകയാണേ. അപ്പോൾ ഇത് നല്ല ലെയറായി വന്നിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്.
അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ആ ഒരു കാരമലൈസ്ഡ് മിക്സും കൂടെ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ സെറ്റാണ്. അപ്പോൾ നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിനൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ലെയറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബെല്ലേക്കൻ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.